ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വറുത്തെടുക്കുന്ന ഒരു അടിപൊളി ഫ്രൈ ആണിത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/4 കിലോയോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ വലിയ വലിയ കഷ്ണങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലെ ഇതിൻ്റെ ഈ ഒരു ലെഗ് പീസ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. മറ്റ് കഷ്ണങ്ങളിലാണ് ഒന്നും ചെയ്യുന്നില്ല. ലെഗ് പീസ് കുറച്ച് കട്ടിയാണല്ലോ, ഒരു വശം മാത്രം. അതുകൊണ്ട് തന്നെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിൻഡ് ചിക്കൻ ആയിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് ഇവിടെ സ്കിൻഡ് ചിക്കൻ മോൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ മറ്റ് കഷ്ണങ്ങളിലേക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. ലെഗ് പീസിൽ മാത്രം അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 15-20 അല്ലി വെളുത്തുള്ളി എടുക്കുക. വലുതാണെങ്കിൽ ഒരു 7-8 എണ്ണം മതിയാവും. ഇത് ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ്. ഇനി ഒരു സവാളയാണ് നമ്മൾ ചേർക്കുന്നത്. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളിയും ചേർക്കാം കേട്ടോ. ചെറിയുള്ളി നന്നാക്കി എടുക്കേണ്ട മടിക്കാണ് സവാള എടുത്തത്. ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് പേസ്റ്റായിട്ട് കിട്ടില്ല. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊരു നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിനെ നമുക്ക് ആദ്യം തന്നെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഒരു മസാല കൂട്ടും കൂടി നമ്മൾ റെഡിയാക്കുന്നുണ്ട്. പൊടികളാണ്, അത് നമുക്ക് മിക്സിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ മിക്സ് ആയിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ മിക്സിയുടെ അതേ ആ ജാറിലേക്ക് തന്നെ നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചിക്കനിലേക്ക് ഒരു കോഴിമുട്ട മതി. ഇനി 1/2 കിലോയോളം ചിക്കൻ വരെ ഒരു കോഴിമുട്ട തന്നെ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്, നല്ല കളറിന് വേണ്ടിയിട്ട്. ഇനി സാധാരണ മുളക് പൊടിയും നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കണം. അതൊരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ അങ്ങനെ നിങ്ങളുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരല്പം അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ 1/2 ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കിത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് തൈരാണ് ചേർക്കുന്നത്. നല്ല കട്ടത്തൈര് ഉണ്ടെങ്കിൽ ചേർത്തോളൂ, എൻ്റെ അടുത്ത് കട്ടത്തൈരില്ല. ഇനി ഒരു 1/2 ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്ക്. അത് മിക്സ് ചെയ്തതിന് ശേഷം മറ്റേ മസാലയുടെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇത് കൈവച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക്. അതിനുശേഷം ചിക്കൻ അതിലേക്കിട്ടിട്ട് ഓരോ കഷ്ണത്തിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ വരഞ്ഞ് വെച്ചതിനകത്തേക്കൊക്കെ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല തേച്ച് പിടിപ്പിച്ച് 2 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂർ വെക്കുന്നുള്ളൂ, ടൈമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 2 മണിക്കൂർ വരെയെങ്കിൽ വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസ് ചെയ്യണ്ട, താഴെ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇതെടുത്ത് വറുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്കും ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ആദ്യം തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം ആ എണ്ണയിൽ നമുക്ക് ലെഗ് പീസ് ചേർത്ത് കൊടുക്കാം. മറ്റ് കഷ്ണങ്ങളും അതുപോലെ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ദേ രണ്ട് സൈഡും നല്ലതുപോലെ അരച്ചിട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടാവും. ഇനി വറുക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. താങ്ക് യു, ബൈ.